രാഷ്ട്രീയ ബലാബലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാതെ പല തിരഞ്ഞെടുപ്പുകളിലും എൽഡിഎഫിന് നേരിയ മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ജില്ലയാണ് കാസർഗോഡ്. അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ഇടം കാസർഗോട്ടെ. ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയ അട്ടിമറി വിജയത്തിൻ്റെ ആത്മവിശ്വാസം യുഡിഎഫ് ക്യാമ്പുകളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സജീവമായി തന്നെയുണ്ട്. പെരിയ ഇരട്ട കൊലപാതകത്തിൻ്റെ ഒക്കെ അനുരണനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് യുഡിഎഫ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ലീഗ് സ്ഥിരമായി ജയിക്കുന്ന മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങൾ ഇത്തവണയും സുരക്ഷിതമായി നിലനിർത്താനാകും എന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. കെ സുരേന്ദ്രൻ പോരാട്ടത്തിനിറങ്ങുന്നുണ്ട് എങ്കിലും മഞ്ചേശ്വരത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ എ കെ എം അഷറഫിന് കന്നഡ മേഖലയിലടക്കമുള്ള വലിയ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലീഗ് നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു വിജയം അവിടെ ഉണ്ടാകും എന്ന് അവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾക്ക് പാർട്ടി തന്നെ ഒരു അപ്രഖ്യാപിത കൂച്ചുബലം കിട്ടതായുള്ള ആരോപണം യു ഡി എഫ് ക്യാമ്പ് ഉന്നയിക്കുന്നുണ്ട്. അതായത് ബി ജെ പിയുമായുള്ള ചില ഡീൽ ഉണ്ടായിട്ടുണ്ട് മഞ്ചേശ്വരത്ത് എന്ന ഒരാക്ഷേപം യു ഡി എഫ് നേതൃത്വത്തിനുണ്ട്. അത് മഞ്ചേശ്വരവും ഉദുമയുമായി ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില നീക്കുപോക്കുകൾ, സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത് സഹായിക്കുക, പകരം മഞ്ചേശ്വരത്തെ പഴയ എം എൽ എ ആയിരുന്ന പിന്നീട് മൂന്നാം സ്ഥാനത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്തള്ളപ്പെട്ട കുഞ്ഞമ്പു ഇപ്പോൾ ഉദുമയിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഉദുമയിലെ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ ബി ജെ പിക്ക് അനുകൂലമായി സി പി എം വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് എന്ന ആക്ഷേപം വളരെ സജീവമായി തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉയർന്നിട്ടുണ്ട്. എങ്കിലും ആ അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ തരത്തിൽ യു ഡി എഫ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മഞ്ചേശ്വരത്തെ യു ഡി എഫ് നേതൃത്വം പറയുന്നത്. അപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സാധ്യത എന്തായാലും ഇല്ലേ ഇല്ല എന്നവർ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. കാസർഗോഡ് വലിയ വെല്ലുവിളികളില്ല. എന്നെ നെല്ലിക്കുന്ന് ഈസിയായി തന്നെ കാസർഗോഡ് വിജയിച്ചു കയറും എന്ന അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിൽ പോലും എന്നെ നെല്ലിക്കുന്ന് ഒരു വലിയ ആവേശമൊന്നും ഉണ്ടാക്കുന്നില്ല, ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ആവേശം ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. ലീഗിന് അനായാസേന ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലം. പിന്നീടുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറുമാണ്. ഇത് രണ്ടും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. രണ്ടിടത്തും സുരക്ഷിതമായി തന്നെ അവർക്ക് വിജയിച്ചു കയറാൻ സാധിക്കും. മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രതിനിധാനം ചെയ്യുന്ന കാഞ്ഞങ്ങാട് അത്ര വലിയ പോരാട്ടത്തിന് യു ഡി എഫ് തയ്യാറെടുത്തിട്ടുമില്ല തന്നെ. തൃക്കരിപ്പൂരിൽ മനോരമ സർവേ യു ഡി എഫിനെ ജയിപ്പിച്ച തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അതിൻ്റെ ഇരട്ടിയാക്കി എൽ ഡി എഫ് മാറ്റിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം അവിടെ എൽ ഡി എഫ് നടത്തുന്നുണ്ട്. പിന്നീടുള്ളത് ഉദുമ മണ്ഡലമാണ്. ഒരുപക്ഷെ കാസർഗോഡ് നിയോജക ജില്ലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ ഉദുമ മാറിക്കഴിഞ്ഞു. ഉദുമയിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ കെ സുധാകരൻ മത്സരിച്ച് 3000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഇടമാണ്. പക്ഷെ അവിടെ ഇത്തവണ നാട്ടുകാരനായ ബാലകൃഷ്ണൻ പെരിയയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതോടുകൂടി ചിത്രം മാറിയിരിക്കുന്നു. പ്രചരണ രംഗത്തൊരു വലിയ തരംഗമായി മാറാൻ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. കേരളം അറിയുന്ന ഒരു റേഡിയോ അവതാരകൻ എന്നുള്ള നിലയിലും പെരിയയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലുമൊക്കെ ബാലകൃഷ്ണൻ പെരിയയ്ക്കുള്ള അംഗീകാരം സി എച്ച് കുഞ്ഞമ്പുവിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. സി പി എമ്മിനുള്ളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കുഞ്ഞിരാമൻ മാറുന്ന അവസരത്തിൽ ഈ നാട്ടുകാരി തന്നെയായ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മാവതിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു നിലപാടായിരുന്നു ഉദുമയിലെ സി പി എം നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ചില സി പി എമ്മിലെ ജില്ലാ നേതൃത്വത്തിലെ സ്വാധീനം ഉപയോഗിച്ച് സി എച്ച് കുഞ്ഞമ്പു അവിടെ സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സി പി എം അത്തരം വിഭാഗീയതകളെയൊക്കെ തെരഞ്ഞെടുപ്പുമായി അടുത്ത് വരുമ്പോൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള പാർട്ടിയാണ് എന്നുള്ളതിനാൽ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആ നിലയ്ക്ക് സജീവമായി വരുന്നുമുണ്ട്. പക്ഷേ യു ഡി എഫ് ക്യാമ്പിന് ആശ്വാസം നൽകുന്ന ഒരു ഘടകം കഴിഞ്ഞ തവണ കെ സുധാകരൻ മത്സരിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായും സഹകരിക്കാതെ വിട്ടുനിന്ന മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നിലുണ്ട്. ഒരുപക്ഷെ അവർ തന്നെയാണ് അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ലീഗിന് അപ്രമാദിത്വമുള്ള പഞ്ചായത്തുകളിൽ വലിയ ലീഡിലേക്ക് ഉയരാൻ സാധിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തിനടുത്തേക്ക് ബാലകൃഷ്ണൻ പെരിയയ്ക്കും എത്താനാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് ഉള്ളത്. ഇപ്പോൾ പുതുതായി വന്ന 12,000-ത്തോളം വോട്ടർമാരുള്ള ഉദുമ മണ്ഡലത്തിൽ ആ യുവ വോട്ടർമാരിൽ ശ്രദ്ധ വച്ചുകൊണ്ട് തന്നെയാണ് ബാലകൃഷ്ണൻ പെരിയയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നതും. സി എച്ച് കുഞ്ഞമ്പുവിനെ
അട്ടിമറിച്ച് ഉദുമമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് വച്ചു പുലർത്തുന്നതും. എന്തായാലും ഈ അഞ്ച് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം എൽ ഡി എഫിന് ഉറപ്പായും ജയിക്കാവുന്ന മണ്ഡലങ്ങൾ, രണ്ടെണ്ണം യു ഡി എഫിന് ഉറപ്പായും ജയിക്കാവുന്ന മണ്ഡലങ്ങൾ. ഒരു മണ്ഡലം അതിശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അവിടെ ഇപ്പോൾ പ്രചരണത്തിൽ ഒരു മേൽക്കൈ ബാലകൃഷ്ണൻ പെരിയ യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം.